കൃഷ്ണൻ പറയുന്നത് തേ അധികാര കർമ്മണി എന്ന് പറഞ്ഞാൽ, അധികാരം എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യം. യൂസ് യുവർ വിസ്ഡം, യൂസ് യുവർ ഫ്രീഡം. സ്വാതന്ത്ര്യം ഉപയോഗിക്കണം. എങ്ങനെയാണ് സ്വാതന്ത്ര്യം ഉപയോഗിക്കേണ്ടത്? ചെയ്യുന്ന കാര്യത്തിൽ മനസ്സ് വെക്കുന്നതോടൊപ്പം ചെയ്യുന്ന മനസ്സിലും ഒരു ശ്രദ്ധ വെക്കൂ. അതാണ് ചോയ്സ് എന്നുള്ളത്. ചെയ്യുന്ന കാര്യത്തിൽ മനസ്സ് വെക്കുന്നതോടൊപ്പം ചെയ്യുന്ന മനസ്സിലും ശ്രദ്ധ വെക്കൂ. അതിനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട്. കർമ്മണി ഏവ അധികാര, യു ഹാവ് ദ ഫ്രീഡം. എന്ത് ചെയ്യുമ്പോഴും എങ്ങനെയുള്ള മനസ്സോടുകൂടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്? റിലാക്സ്ഡ് ആണോ ഡിസ്റ്റേബ്ഡ് ആണോ? ഡിസ്റ്റേബ്ഡ് ആണെങ്കിൽ ചെയ്യാതിരിക്കുക. റിലാക്സ്ഡ് ആണോ ചെയ്യുക. വളരെ ഡിസ്റ്റേബ്ഡ് ആയിട്ട് നിങ്ങളോടൊരു പാട്ട് പാടാൻ പറഞ്ഞാൽ എങ്ങനെയായിരിക്കുമോ പാട്ട്? എല്ലാവരും കൂടെ ഡിസ്റ്റേബ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയിരിക്കുക പാട്ട്? അത് പാട്ടായിരിക്കും, പക്ഷെ കേൾക്കാൻ ആരും ഉണ്ടാവില്ല. അത് മാത്രം വളരെ റിലാക്സ്ഡ് ആയാണെങ്കിലോ നിങ്ങൾ എൻജോയ് ചെയ്യും. ആണോ? ആണോ അല്ലയോ? വളരെ റിലാക്സ്ഡ് ആണെങ്കിൽ നമുക്ക് ആസ്വദിക്കാൻ സാധിക്കും. എന്ത് ചെയ്യുമ്പോഴും ഡൂ ഇറ്റ് വിത്ത് എ റിലാക്സ്ഡ് മൈൻഡ്. എനിക്ക് ഈ ഇംഗ്ലീഷ് വാക്കുണ്ടല്ലോ, തീരെ ഇഷ്ടമില്ലാത്തൊരു വാക്കാണ് ഈ റെസ്പോൺസിബിലിറ്റി എന്ന്. അപ്പോ നിങ്ങളും ആ വാക്കുപയോഗിക്കും, എൻ്റെ ഉത്തരവാദിത്വം കടമ. ഈ വാക്കുകൾ ഉപയോഗിക്കുമ്പോഴല്ലോ മനസ്സിലാക്കൂ, നിങ്ങൾക്ക് ഏറ്റവും വലിയ കടമ ഉള്ളത്, ഉത്തരവാദിത്വമുള്ളത് നിങ്ങളോടാണ്. എന്നോടാണ് എൻ്റെ കടമ എന്ന് പറഞ്ഞാൽ അതൊരു സ്വാർത്ഥതയല്ലേ? സ്വന്തം കാര്യം നോക്കുക എന്ന് പറയുന്നത് അതല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. എന്നോടാണ് എൻ്റെ കടമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം എൻ്റെ മനസ്സ് എങ്ങനെയുള്ളതായി ഇരിക്കണം എന്ന് നിശ്ചയിക്കേണ്ട സ്വാതന്ത്ര്യം എനിക്കേ ഉള്ളൂ. അധികാരത്തെ നിങ്ങൾക്കേ ഉള്ളൂ. അത് നിങ്ങൾ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ, ആ മനസ്സ് നിങ്ങൾ ആർക്കൊക്കെയോ വേണ്ടി ജീവിച്ചു കഴിഞ്ഞാൽ നാളെ നിങ്ങൾ ദുഃഖിക്കാൻ, തളർന്ന് ജീവിക്കാൻ ബാധ്യസ്ഥരാണ്. യൂസ് സ്പോയിൽഡ് യുവർ ലൈഫ്, ഡോണ്ട് ബ്ലെയിം. കാരണം നിങ്ങൾ നിങ്ങളെ ശ്രദ്ധിച്ചില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ ശ്രദ്ധിച്ചില്ല. എങ്ങനെയുള്ള മനസ്സാണ് എൻ്റെ കൂടെ യാത്ര ചെയ്യേണ്ടത് എന്ന് നിങ്ങൾ കരുതിയില്ല. നിങ്ങളുടെ വിചാരം നിങ്ങളുടെ മനസ്സ് എങ്ങനെയുള്ളതായാലും കുഴപ്പമില്ല, നിങ്ങൾ ആർക്കൊക്കെ വേണ്ടി ജീവിക്കുന്നോ അവരൊക്കെ നിങ്ങളുടെ കൂടെ ഉണ്ടാവും എന്നുള്ള രീതിയിൽ നിങ്ങൾ ജീവിച്ചു. ദാറ്റ് ഇസ് യുവർ മിസ്റ്റേക്ക്. ഇറ്റ് ഈസ് ക്വൈറ്റ് ഇംപോസിബിൾ. കാരണം ആർക്കും ആരുടെ കൂടെയും യാത്ര ചെയ്യാൻ, ജീവിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് കർമ്മണി ഏവ അധികാര എന്ന വാക്കിനർത്ഥം നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്, കർമ്മത്തിൽ ശ്രദ്ധിക്കാനും സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്, കർമ്മം ചെയ്യുന്ന മനസ്സിനെ ശ്രദ്ധിച്ചുകൊണ്ട് കർമ്മം ചെയ്യാനും സ്വാതന്ത്ര്യം. എങ്ങനെയുള്ള മനസ്സോടുകൂടിയിട്ട് വേണം കാര്യങ്ങൾ ചെയ്യാൻ? റിലാക്സ്. പക്ഷേ ഈ റിലാക്സ് എന്ന് പറയുമ്പോഴുണ്ടല്ലോ, അതത്ര എളുപ്പത്തിലൊന്നും സാധ്യമല്ല. ഇത് റിലാക്സ് ചെയ്യണമെങ്കിൽ, ആസ്വദിക്കണമെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവണം മനസ്സിൻ്റെ കൂടെ ഉള്ളത് പുറമേ ആരുമല്ല. കാരണം പുറമേയുള്ള ശരീരങ്ങളിലോ പുറമേയുള്ള മനസ്സുകളിലോ പുറമേയുള്ള വസ്തുക്കളിലോ എനിക്ക് അല്പം പോലും സ്വാതന്ത്ര്യം ഇല്ല. ദെൻ ഹൗ കാൻ ദേ ഫോളോ മീ? ഇസ് ഇറ്റ് എവർ പോസിബിൾ എന്ന വിസ്ഡം നമുക്ക് വരണം. അവർക്ക് എന്നെ എങ്ങനെ പിന്തുടരാൻ സാധിക്കും? പറയണ മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? പുറമേയുള്ള ശരീരങ്ങളിലോ പുറമേയുള്ള മനസ്സുകളിലോ പുറമേയുള്ള വസ്തുക്കളിലോ എനിക്ക് യാതൊരു സ്വാതന്ത്ര്യവുമില്ല. അതുകൊണ്ട് അതൊരിക്കലും എൻ്റെ കൂടെ യാത്ര ചെയ്യുകയില്ല. എൻ്റെ മനസ്സിനെ മനസ്സിൻ്റെ കൂടെ യാത്ര ചെയ്യാൻ ഈ മനസ്സ് എന്ന് പറയുന്ന അംശത്തിൻ്റെ പിന്നിൽ അനന്തമായ ബോധശക്തിയുണ്ട്, ഈശ്വര ശക്തിയുണ്ട്. എൻ്റെ കൂടെ എപ്പോഴും യാത്ര ചെയ്യാൻ ആര് മാത്രമേ ഉള്ളൂ? ഈശ്വരൻ മാത്രമേ ഉള്ളൂ എന്നൊരു തിരിച്ചറിവ് വരുമ്പോൾ നിങ്ങളുടെ ശ്രദ്ധ ഏതിലേക്ക് വരും? നിങ്ങളുടെ മനസ്സിലേക്ക്. റിലാക്സ്. മനസ്സിലാക്കുന്നുണ്ടോ? നിങ്ങൾ ആസ്വദിക്കുക, പരിഭ്രമം ഇല്ലാതെയാക്കുക. ഈ പരിഭ്രമമാണ് പലപ്പോഴും നിങ്ങളുടെ സാധനങ്ങളൊക്കെ നിങ്ങൾ അവിടെ ഇവിടെ കിട്ടു വരുന്നത്. ഒരു പരിഭ്രമം അങ്ങോട്ട് കാണിക്കുക, ഒരു പരിഭ്രമം അങ്ങോട്ട് വരിക. അതിനിടയിൽ മൊബൈൽ ഫോൺ ഇല്ല, അങ്ങോട്ട് പോയപ്പോൾ ഇവിടെ മൊബൈൽ വെച്ചു,
അവിടെ എത്തിയപ്പോഴാ ഓർമ്മ വന്ന് മൊബൈൽ കാണാനില്ലേ, അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ ബാഗ് അവിടെ വെച്ചു, തിരിച്ചവിടെ വന്നപ്പോൾ ബാഗും ഇല്ല. ഈ പരിഭ്രമം വന്നാൽ എന്താ ചെയ്യാന്നറിയില്ല. ഒരാളുണ്ട് ഡോക്ടർ എടുത്തെത്തിയിട്ട്, എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഒന്നും പറ്റിയതല്ല, അയാൾ അയേൺ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, ഫോണും അടുത്ത് വെച്ചിരുന്നു, എന്തോ ചിന്തയിൽ ഫോൺ അടിച്ച സമയത്ത് എടുത്തു വെച്ചത് ആ എന്നും പറഞ്ഞൊരു അലർച്ചയാണ് കേട്ടത് ഭാര്യ. ചെന്ന് നോക്കുമ്പോൾ മുഖം മുഴുവൻ പപ്പടം പോലെ പൊള്ളിയിരിക്കണം. അപ്പം പറഞ്ഞു എനിക്ക് അത് മനസ്സിലായി, ഒരു ഭാഗം വിളിച്ച് പൊള്ളിയത് ആരോ ഫോൺ ചെയ്തിട്ടാണ്, മറ്റേ ഭാഗം എങ്ങനെയാണ് പൊള്ളിയതെന്ന് മനസ്സിലായില്ല. അപ്പം പറഞ്ഞു ഭാര്യ ഉടനെ പറഞ്ഞു ആംബുലൻസിന് വിളിക്കാൻ വേണ്ടി, ഉടനെ ഞാൻ വീണ്ടും ഫോൺ എടുത്ത് വെച്ചു എന്ന്, അതേ ഫോൺ എടുത്ത് വെച്ചു. അപ്പം നോക്കൂ തൊലിക്കെട്ടി, ഒരു ഭാഗം പൊള്ളിയത് ഓക്കെ ബോധമില്ലാതെ നിൽക്കാം, എന്നാൽ രണ്ടാമത്തെ ഭാഗം അതെങ്കിലും കുറച്ചൊരു ബോധം, രണ്ട് ഭാഗമുണ്ട് പപ്പടം പോലെ കൊണ്ടുവന്നത്. ഈ ബോധമില്ലാത്ത പ്രവൃത്തികൾ നമ്മൾ ചെയ്യുമ്പോൾ എന്താ ചെയ്യണത് എന്നുള്ളത് നമുക്കും അറിയില്ല. റിലാക്സ്, ഇത് അത്ര എളുപ്പമൊന്നും സാധിക്കുന്നതല്ല. കാരണം കുറേ കാലം ഓടി ഓടി ജീവിച്ച ഒരാളോട് റിലാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് അറിയില്ല ഭാഷ എന്താണ്. റിലാക്സോ ലക്സ് എന്ന് കേട്ടിട്ടുണ്ട്, റിലാക്സ് എന്നൊരിക്കലും കേട്ടില്ല. അയാൾക്ക് അറിയില്ല, അപ്പം അവരിക്കാൻ പറ്റില്ല, ഓടുന്ന ഒരാളെ പിടിച്ചിട്ട് നിങ്ങൾക്ക് ഇരുത്താൻ പറ്റില്ല. മനസ്സിലാക്കുന്നുണ്ടോ? അപ്പം നമ്മൾ ക്രമേണ ക്രമേണ മാറാൻ ശ്രമിക്കണം. കേരളത്തിൽ നിന്ന് അച്ഛനും അമ്മയും മകളുടെ കൂടെ താമസിക്കാൻ വേണ്ടി ബോംബെക്ക് പോയി. നിങ്ങൾ ബോംബെയിൽ ഡോംബിവില്ലി എന്നുള്ള സ്ഥലം കേട്ടിട്ടുണ്ടോ? അപ്പം അവിടെയാണ് അവർ മകളും ഭർത്താവും മക്കളൊക്കെ, അപ്പം അവരുടെ കൂടെ താമസിക്കും. ഇവർ നാട്ടിലാണെങ്കിൽ ഇവരുടെ കൂടെ അസറ്റ് എന്ന് പറയുന്നത് ഒരു പട്ടിക്കുട്ടിയാണ് ഉള്ളത്. പട്ടിയും കൊണ്ട് മകളുടെ അടുത്ത് പോയി ഫ്ലാറ്റിൽ താമസിച്ചു, രണ്ട് മൂന്ന് മാസം അവിടെ നിന്നു. തിരിച്ചു വന്നപ്പോൾ അവർ ഒരു കാര്യം മനസ്സിലാക്കി, ഇവരുടെ പട്ടിയുടെ വാല് അത് നേരത്തെ ഉണ്ടല്ലോ, പട്ടി വാലിളക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ? എപ്പോഴും സൈഡിലേക്കാണ്, ഇപ്പോൾ പട്ടി വാലാട്ടുന്ന നേരെയാണ്. ഈ പട്ടി വേറൊരു പട്ടിയെ കണ്ടു, അടുത്ത വീട്ടിലെ പട്ടി. അടുത്ത വീട്ടിലെ പട്ടി ചോദിച്ചു, നീ സാധാരണ രീതിയിലല്ലോ, നിനക്കൊരു മാറ്റം വന്നിട്ടുണ്ടല്ലോ വാലാട്ടുന്നതിൽ. പറഞ്ഞു എന്ത് പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ, ബോംബെയിലല്ലേ ഞാൻ പോയത്, അവിടെ സ്ഥലം ഉണ്ടായിരുന്നില്ല എന്നാണ്. ഈ ഡോംബിവല്ലി എന്ന് പറയുന്ന സ്ഥലത്ത് സ്ഥലവും ഇല്ല തീരെ, അതുകൊണ്ട് സൈഡിലേക്കാട്ടും സ്ഥലം വേണ്ടേ. അപ്പൊ സ്ഥലം ഇല്ലാത്തത് കൊണ്ട് അത് നേരെ നേരെ ആട്ടി ആട്ടി ശീലിച്ചു. ഇതേപോലെ വേണമെങ്കിൽ നമുക്കൊരു മാറ്റം കൊണ്ടുവരാൻ സാധിക്കും. ഇതുവരെ ഇങ്ങനെ ആടിയ പാർട്ടി വേണമെങ്കിൽ ആട്ടം മാറ്റാം. കർമ്മണി ഏവ അധികാര തേ അധികാര കർമ്മണി ഏവ, നിങ്ങളുടെ സ്വാതന്ത്ര്യം നിങ്ങളുടെ മനസ്സിലായിരിക്കണം. എങ്ങനെയാണ് ഞാൻ ഈ പ്രവൃത്തി ചെയ്യുന്നത്? ഇപ്പോൾ എൻ്റെ മനസ്സ് എവിടെയാണ്? ആസ്വദിച്ച് ചെയ്യുന്നു, ആസ്വദിച്ച് ഭക്ഷണം കഴിക്കുക, ആസ്വദിച്ച് യാത്ര ചെയ്യുക. മനസ്സിലായില്ലേ? എന്ത് ചെയ്യുമ്പോഴും ആസ്വദിക്കും, പരിഭ്രമിച്ച് ചെയ്യാതിരിക്കും. പരിഭ്രമത്തോടുകൂടി യാതൊന്നും ചെയ്യാതിരിക്കുക. ചില അമ്പലങ്ങളിൽ പഴയ കാലത്തെ തിരുമേനിമാരുണ്ടല്ലോ, ഈ പുഷ്പാഞ്ജലിയൊക്കെ കഴിച്ച് അവർ സാധനങ്ങളൊക്കെ കൈയോട്ട് തന്നെയാണ് കൊടുക്കുക. ഇപ്പോഴത്തെ ഈ ഇതൊന്നും പണ്ടുണ്ടായിരുന്നില്ലല്ലോ, സ്പൂണുകൊണ്ടൊക്കെ കൊടുക്കുന്ന സമ്പ്രദായം, കൈകൊണ്ടെടുത്ത് കൊടുക്കും. ഞാൻ ഇപ്പോഴും കണ്ടിട്ടുണ്ട്, ഉത്തരേന്ത്യയിലാണ് സ്ഥലത്ത്, ഈ ഉത്തരേന്ത്യയിൽ ഹിമാചൽ പ്രദേശിൽ ഉത്തരാഖണ്ഡിൽ, അവിടെ ഇപ്പോഴും ഉണ്ടല്ലോ ഭക്ഷണം അവർ കൈകൊണ്ടെടുത്താൽ കൊടുക്കുക, സ്പൂൺ ഉപയോഗിക്കില്ല അവർ, കൈകൊണ്ട് ഇങ്ങനെ ചോറെടുത്ത് കൊടുക്കും. അപ്പം അപ്പം തന്നെ നമ്മളിപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ ഇപ്പം നമ്മൾ ഇഡ്ഡലിയൊക്കെ എടുത്തു കൊടുക്കുമ്പോൾ നിങ്ങൾ ഇതൊക്കെ കൊണ്ടുവന്ന് ക്രെയിനൊക്കെ കൊണ്ടുവന്ന് പൊക്കി ക്ലിപ്പൊക്കെ ഇട്ടിട്ട് പിടിക്കുമോ? പിടിക്കില്ല. നിങ്ങൾ വീട്ടിൽ വല്ല ഗസ്റ്റൊക്കെ വരുമ്പോഴാണ് നിങ്ങൾ ക്ലിപ്പും മറ്റതും കൊണ്ടോ കുറച്ചൊക്കെ കൊണ്ട്, എന്നിട്ട് അവരാണെങ്കിൽ ഒന്ന് പിടിക്കുമ്പോഴേക്കും മറ്റത് ചാടി പുറത്തേക്ക്. കാരണം നമുക്ക് പരിചയമില്ലല്ലോ ഇതൊന്നും. ഞാനൊരിക്കൽ അമേരിക്കയിലേക്ക് പോകുമ്പോൾ എൻ്റെ അടുത്തൊരു സൗത്ത് ഇന്ത്യൻ ആളായിരുന്നത്, ഭക്ഷണം കൊണ്ടുവച്ചപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു കൈകൊണ്ട് കഴിച്ചാൽ മതി, ബുദ്ധിമുട്ടുണ്ടാകും. ഇദ്ദേഹം എന്തോ ഭാഗ്യത്തിന് വെജിറ്റേറിയൻ ആയത് നന്നായി, ഒരു പൊട്ടറ്റോ അങ്ങോട്ട് കുത്തിയെടുത്ത് സ്പൂണ് കൊണ്ട് വലിച്ചതായി നേരെ എൻ്റെ മുഖത്തേക്ക് അടിക്കുന്നത്. മനസ്സിലായി? അവനവൻ അറിയില്ലേ പിന്നെ അതിനകത്ത് കഴിക്കാതിരിക്കുക എന്നത്. പോർക്കെടുത്തിട്ട് ഒരു കുത്ത് കുത്തിയതാണ്, എന്നിട്ട് വരുന്നില്ല, ഒരു വലിയ വലിച്ചതാണ്. പക്ഷേ മുഖം മാറിപ്പോയി, ഞാൻ വായ അടച്ചു വെച്ചതുകൊണ്ട്
എനിക്ക് നഷ്ടപ്പെട്ടു. വായ തുറന്നിട്ടായിരുന്നെങ്കിൽ കുട്ടിക്കാലത്ത് അമ്മമാരെ ഫീഡ് ചെയ്യുന്ന പോലെ ചില സ്വഭാവങ്ങളൊക്കെ നമ്മളറിയാതെ നമ്മൾ ക്യാരി ഫോർവേഡ് ചെയ്യുന്നു. ഇപ്പം എവിടെയൊക്കെ നമുക്ക് മാറ്റങ്ങൾ വരുത്താൻ പറ്റുന്നുണ്ടോ അവിടെയൊക്കെ നമ്മൾ മാറ്റം. ഇതിനെയാണ് ആത്മശുദ്ധി എന്ന് പറയാം, മനഃശുദ്ധി എന്ന് പറയാം. എല്ലാ കർമ്മങ്ങളും നമ്മൾ ചെയ്യുന്നത് ഈ മനഃശുദ്ധിക്ക് വേണ്ടിയിട്ടാണ്. മനഃശുദ്ധി എന്ന് പറഞ്ഞാൽ നമ്മളിലെ ചില അഹങ്കാരം, ദർപ്പം, കാമം, ക്രോധം തുടങ്ങിയ സ്വഭാവങ്ങളെയൊക്കെ നമ്മൾ കുറേ അഡ്ജസ്റ്റ് ചെയ്യുക. ഓട്ടെ, ഞാൻ എന്തിനിങ്ങനെ വെറുതെ തലയിടണം, ബഹളം വയ്ക്കണം? നോക്കൂ, വീട്ടിൽ തന്നെ എന്തൊരു സമാധാനം. എനിക്ക് തോന്നുന്നു ഇതൊക്കെ ആളുകൾ പഠിച്ച് ജീവിക്കുകയാണെങ്കിൽ ഒരുവിധം പ്രശ്നങ്ങളൊക്കെ അവർക്ക് മാറ്റിവെക്കാം. വെറുതെ നിസ്സാര കാര്യത്തിന് ബഹളവും വാശിയും പിടിച്ച് നീ അങ്ങനെ ചെയ്ത് ശരിയല്ല, നീ ഇങ്ങനെ ചെയ്ത് ശരിയല്ല, അവസാനം രണ്ടുപേരും തുടങ്ങി, ഒരാൾ ചൂല് കൊടുത്തു, ഒരാൾ പാത്രം കൊടുത്തു. കുടുംബത്തിൽ അതല്ലേ വഴക്കുകളൊക്കെ? എന്നിട്ടോ സമാധാനമായിട്ട് ജീവിക്കണ്ടോ? ഇല്ല. അവസാനം ഭാര്യയും ഭർത്താവും കൂടെ ഡിവോഴ്സ് ചെയ്യാൻ നിശ്ചയിച്ചു. കോടതി പറഞ്ഞു നിങ്ങൾക്കുള്ള സമ്പത്തൊക്കെ ഞാൻ രണ്ടായിട്ട് വിഭജിക്കുന്നു. പക്ഷെ പ്രശ്നം വന്നത് മൂന്ന് കുട്ടികളുണ്ട്, ഇതിനെങ്ങനെ വിഭജിക്കുക? അപ്പൊ അത് കേട്ടപ്പം ഭാര്യ പറയാണ് എങ്കിൽ ഞങ്ങൾ അടുത്ത വർഷം വരെ നാല് കുട്ടികളായിട്ട് എന്ന്. മനസ്സിലായി? തമ്മിൽ തല്ലും വേണം, എന്നാൽ വിട്ടുപോവാനൊട്ട് ഇഷ്ടവുമല്ല. കലഹിക്കാനും ഒരാൾ വേണം, വിട്ടുപിരിക്കുക എന്നാണ്. മനസ്സിലായില്ലേ? മനസ്സിൻ്റെ സ്വഭാവം നോക്കുന്നു. അപ്പൊ അതുകൊണ്ട് ഭഗവാൻ പറയുന്നു കുറേയൊക്കെ നമ്മൾ സ്വന്തം മനസ്സിൻ്റെ സ്വഭാവത്തിൽ നിന്നും ഈ രണ്ട് രീതിയിലാണ് നോക്കണേ. നോക്കുക, പറയുന്നത് എത്ര ശരിയാണ്. എൻ്റെ സ്വഭാവത്തിന് പറ്റുന്നതാണെങ്കിൽ ഞാൻ ചെയ്യാം, ആരും എന്നെ വിമർശിക്കാൻ പാടില്ല, ആരും എൻ്റെ കാര്യത്തിൽ എങ്കിൽ ഞാൻ ചെയ്യാം. അല്ല ആരെങ്കിലും വിമർശിക്കുകയാണെങ്കിൽ അടുത്തതിലേക്കാണ്. മാ ഭഗവാൻ പറയുന്നു അകർമ്മ സങ്കോസ്തു, അല്ലെങ്കിൽ ഞാനൊന്നും ചെയ്യില്ല. ഒന്നുകിൽ അവനവൻ്റെ വാസനയ്ക്കനുസരിച്ച് ജീവിക്കുക, അല്ലെങ്കിൽ ഒന്നും ചെയ്യാതിരിക്കുക. ഞാൻ എനിക്ക് പറ്റുന്നതേ ഞാൻ ചെയ്യുള്ളൂ. നോക്ക് ഭഗവാൻ പറയുന്നത് അവനവൻ്റെ വാസനയ്ക്ക് അടിമപ്പെട്ടൊരിക്കലും ഒരു കാര്യവും സാഹചര്യത്തിനനുസരിച്ച് ചെയ്യുക, ചുറ്റുപാടിനനുസരിച്ച് ചെയ്യുക. ഇവിടെ എങ്ങനെയാണ് അവിടെ എങ്ങനെയായിരിക്കുക. ഏത് എങ്ങനെ നമുക്ക് പ്രവചിക്കാൻ പറ്റില്ല. ഏത് എങ്ങനെയാണോ, ചില സമയത്ത് നിങ്ങൾ കുട്ടികളാവേണ്ടടുത്ത് കുട്ടികളാവണം, കുട്ടികളാവേണ്ടടുത്ത് കുട്ടികളാവണം, വലിയവരാവേണ്ടടുത്ത് വലിയവരാവണം. അങ്ങനെ നമ്മുടെ മനസ്സിനെ നമുക്ക് തന്നെ മാറ്റിയെടുക്കാൻ സാധിക്കണം. നമ്മൾ ഒരേ മനസ്സോടുകൂടി ഇങ്ങനെ എന്താ പറയുക, കോടതിയിലെ ജഡ്ജിമാരെ പോലെ ജീവിക്കരുത്, വളരെ സീരിയസ് ആയിട്ട് ജീവിച്ചു പോരുത്. ഒരിക്കൽ കോടതിയിൽ കേസ് നടക്കുകയാണ്, സ്ത്രീയും ഭർത്താവും തമ്മിൽ തെറ്റിയ കേസാണ്. അപ്പൊ ചോദിച്ചു നിങ്ങളിങ്ങനെ തമ്മിൽ തെറ്റാൻ കാരണം? അവരുടെ ഭർത്താവിൻ്റെ വായ ഒട്ടും ശരിയല്ല, വൃത്തികേടല്ലാതെ ആ മനുഷ്യൻ പറയില്ല എല്ലാവരും. ചോദിച്ചു എന്തൊക്കെ വൃത്തികേടാ പറയുക എന്ന് ചോദിച്ചു. പറഞ്ഞു അതൊന്നും മാന്യന്മാരോട് പറയാൻ പറ്റുന്ന വാക്കുകളല്ല. അപ്പൊ വക്കീൽ പറഞ്ഞു എങ്കിൽ ജഡ്ജിനോട് മാത്രം പറഞ്ഞാൽ മതി എന്ന്. ഉറപ്പായില്ലേ? എങ്കിൽ എന്നോട് പറയണ്ട, ജഡ്ജിനോട് പറഞ്ഞു. ഇതുപോലെ ആവശ്യമില്ലാത്ത പിടിവാശികൾ വെച്ച് നമ്മൾ ജീവിക്കുമ്പോൾ അതൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ സുഖത്തെ താളതിരിക്കും. നിങ്ങൾക്ക് ഫ്ലെക്സിബിലിറ്റി ഇല്ലാതെ. അങ്ങനെയുള്ളവർക്കൊരിക്കലും ആത്മശുദ്ധി ഉണ്ടാകില്ല. അഹങ്കാരം, ബലം, ദർപ്പം, കാമം ഇങ്ങനെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ എന്താ കുഴപ്പം? കൃഷ്ണൻ ഓർമ്മിപ്പിക്കുന്നൊരു പതനമുണ്ട് അവർക്ക്. മറ്റുള്ളവരെ അഹങ്കാരം, ബലം, ദർപ്പം, കാമം, ക്രോധം ഇതൊക്കെ മനസ്സിൽ വെച്ച് പിടിവാശികൾ, പലതരത്തിലുള്ള പഴയ സ്വഭാവങ്ങളൊക്കെ പ്രദുഷ്യന്തോ ചീത്ത പറയുക, മനസ്സിലായില്ലേ, മറ്റുള്ളവരെ വേദനിപ്പിക്കുക, ഇങ്ങനെയൊക്കെയുള്ള സ്വഭാവം വെച്ച് കഴിഞ്ഞാൽ ഭഗവാൻ അവരെ എന്ത് ചെയ്യുന്ന പറയുന്നത് ആ അധ്യായത്തിൽ അടുത്ത ശ്ലോകങ്ങളിൽ. അടുത്ത ശ്ലോകം പറയാണ് അധമാം ഗതിം ആസുരീയോനിമാശാദ്യ. അവർ പോകുന്നത് ആസുരീകം എന്ന് പറഞ്ഞാൽ അർത്ഥം നോക്കണേ, ആ വാക്കുകൾ എങ്ങനെയാണ് വന്നത്? ആസുരീകം എന്ന് പറഞ്ഞാൽ വേദനിപ്പിക്കുന്ന യോനികൾ എന്നാണ്. കുട്ടിക്കാലത്തെ യാതന അനുഭവിക്കുന്ന ചുറ്റുപാടിൽ വന്ന് ജനിക്കണം ഇവിടെ തന്നെ. അതെന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ
ശ്രദ്ധിക്കണേ, നിങ്ങൾ വളരെ ശ്രദ്ധിക്കും, എന്നാലേ മനസ്സിലാവും. ഇറ്റ് ഈസ് നോട്ട് ദ ഗാഡ് ഈസ് ഗിവിംഗ് സച്ച് എ എൻവയറമെന്റ്. ആർക്കെങ്കിലും ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാവുക, ആ സാഹചര്യം എന്തുകൊണ്ട് വന്നു, എങ്ങനെ കിട്ടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ സാഹചര്യത്തിന് പറ്റുന്ന മനോവ്യവസ്ഥിതിയാണ് അവരുണ്ടാക്കി വെച്ചത്. അവരും വേദനിപ്പിക്കുന്ന മനസ്ഥിതി ഉണ്ടാക്കി. അപ്പൊ അവര് വേദനിപ്പിക്കുന്ന മനസ്ഥിതി ഉണ്ടാക്കുമ്പോൾ കാലം അവർക്ക് വേദന കിട്ടുന്ന പരിതസ്ഥിതി ഉണ്ടാക്കി കൊടുക്കണം. ദാറ്റ് മീൻസ് ദേ ഇൻവൈറ്റ്, നമ്മൾ ഇൻവൈറ്റ് ചെയ്യണം. ഓരോ പ്രശ്നങ്ങളും നിങ്ങൾ ഇൻവൈറ്റ് ചെയ്യണം, അല്ലാതെ താനെ വരികയല്ല. അത് നിങ്ങളാ മൈൻഡ് അങ്ങനെ ഉണ്ടാക്കി വെക്കുമ്പോൾ മൈൻഡ് അട്രാക്ട്, അതിന് പറ്റുന്ന സാഹചര്യങ്ങളെ മനസ്സ് ആകർഷിച്ചിരിക്കുന്നു. ഒരു മദ്യം കഴിച്ചുള്ളൊരു സ്വഭാവം ഉള്ളാക്കിയ ഒരാൾക്ക് മദ്യം കഴിക്കുന്ന ആളുകളുമായിട്ടുള്ളൊരു അട്രാക്ഷൻ വരും. ഉണ്ടോ? നിങ്ങൾക്ക് സത്സംഗ സംസ്കാരമുണ്ടെങ്കിൽ അതിന് പറ്റുന്ന ആളുകളോടൊരു അട്രാക്ഷൻ, എല്ലാവരോടും നമുക്ക് അട്രാക്ഷൻ ഉണ്ടാവില്ല. നമ്മുടെ വീട്ടിൽ തന്നെ സ്വന്തം ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് എല്ലാവർക്കും ഒരേ അട്രാക്ഷൻ ആവില്ല, ഒരേ വേവ് ലെങ്ത് ഉണ്ടാവില്ല. ചിലരോട് നമുക്ക് വളരെയധികം വേവ് ലെങ്ത് ഉണ്ടാവും, ചിലരോട് ഉണ്ടാവുകയില്ല. ഈവൻ നിങ്ങൾ കല്യാണം കഴിച്ച് ഭാര്യാഭർത്താക്കന്മാരായാൽ പോലും, ഒരുപക്ഷെ ഭർത്താവിൻ്റെ വീട്ടിൽ ചിലപ്പോൾ ഭർത്താവിൻ്റെ ബ്രദറോടോ അനിയനോടോ ഒക്കെ ആയിരിക്കും ചിലപ്പോൾ വേവ് ലെങ്ത് കൂടുക. കാരണം അവരുടെ മനസ്സിൻ്റെ സംസ്കാരവും നമ്മുടെ സംസ്കാരവും തമ്മിൽ കുറെ യോജിക്കുക. സ്വന്തം വീട്ടിൽ തന്നെ നോക്കുന്നു. കാരണം നിങ്ങളുണ്ടാക്കിയ സ്വഭാവവുമായിട്ട് കുറേയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സ്വഭാവം എവിടെയുണ്ടോ, ആ സ്വഭാവത്തോട് നമുക്കൊരു അട്രാക്ഷൻ ഉണ്ടാവും. അപ്പം നിങ്ങൾ ഉണ്ടാക്കി വയ്ക്കുന്നതൊക്കെ ആസുരിക സംസ്കാരമാണെങ്കിൽ നിങ്ങളുടെ മനസ്സ് അട്രാക്ട് ചെയ്യുന്നതും ആസുരികമായ സംസ്കാരമുള്ള സാഹചര്യങ്ങളിലാണ്, നിങ്ങൾ വിളിച്ചു വരുത്തിയതാണ്. അതുകൊണ്ട് ചോദിക്കുകയാണ്, ഈ പിടിവാശിയൊക്കെ വെച്ച് ജീവിച്ചാൽ എന്താ കുഴപ്പം എന്ന് ചോദിച്ചാൽ, ഈ പിടിവാശികളൊന്നും നിങ്ങളെ വിടുന്ന പ്രശ്നമില്ല. നിങ്ങൾക്ക് വീണ്ടും അത്തരത്തിലുള്ള സാഹചര്യങ്ങളുള്ള ജീവിതത്തിലൂടെ കടന്നു പോകണം. മാമപ്രായൈവ കൗന്ദേയ, എന്നെ അവർക്കൊരിക്കലും പ്രാപിക്കാൻ പറ്റില്ല. അധമാം ഗതിം, എങ്ങോട്ടാണ് ഗതി? അപ്പം നമ്മൾ ഇവിടെ തന്നെ മാറ്റിയെടുക്കല്ലേ നല്ലത്? ആണോ? ശരിയാണോ പറയണത്? ഇവിടെ തന്നെ നമ്മുടെ സ്വഭാവത്തെ കുറേയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുക, പരിശീലിച്ചെടുക്കുക. അത് നിങ്ങൾക്ക് തന്നെ നിങ്ങളിലേക്ക് ശ്രദ്ധ വരണം. ഞാൻ ഒരു ആരാണ് എന്നുള്ള ചിന്ത വിട്ടേക്ക്. ഈ സ്വഭാവം മാറ്റാനുള്ള വഴി, ഏറ്റവും നല്ല വഴി എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഭഗവാന്റെ ഭാഗമാണ്, ഞാൻ ഒരിക്കലും ഭഗവാന്റെ ഭാഗമാണ്, ഞാൻ ഒരിക്കലും ഒരു ജോലിയുടെ ഭാഗമോ ഒരു കുലത്തിൻ്റെ ഭാഗമോ ഇന്നതിൻ്റെ ഭാഗമോ അല്ല. അതൊക്കെ നമ്മൾ ജാതി നീതി കുല ഗോത്ര ദൂരകം, ശങ്കരാചാര്യ സ്വാമികൾ വിവേക ചൂടാമണിയിൽ പറയും. ഇവിടെ തന്നെ പറയും, രാമായണത്തിലും പറയും വളരെ മനോഹരമായിട്ട്, ദേഹം നിമിത്തം അഹം ബുദ്ധി കൈക്കൊണ്ടു മോഹം കലർന്നു ജന്തുക്കൾ നിരൂപിക്കും ബ്രാഹ്മണോഹം നരേന്ദ്രോഹമാട്യോഹം ആമ്രേടിതം കലർന്നീടും ദശാന്തരേ എന്ന് പറഞ്ഞാൽ, ഞാൻ ആരൊക്കെയോ ആണ് എന്നത്, ഒരുപക്ഷെ നിങ്ങൾ എൻജിനീയറോ ഡോക്ടറോ എന്തെങ്കിലുമൊക്കെ ആവാം, എന്തെങ്കിലുമൊക്കെ ജോലിയുള്ള ആളുകളൊക്കെ ആവാം. പക്ഷേ നമ്മൾ നല്ലൊരു സാഹചര്യത്തിൽ വരുമ്പം നമ്മൾ പറയണം, ഞാൻ ഇതൊന്നും അല്ല, ഞാൻ ആരാണ്? ഭഗവാന്റെ അംശമാണ്, എല്ലാവരും ഭഗവാന്റെ അംശമാണ്. അങ്ങനെ ഒരു വിശാല കാഴ്ചപ്പാടിലൂടെ നോക്കുമ്പോൾ നമ്മുടെ പിടിവാശികളെ എളുപ്പം നമുക്ക് വിടാൻ പറ്റും. അങ്ങനെ കാഴ്ചപ്പാട് മാറുമ്പോഴേ പിടിവാശം മതി.